വിശപ്പ് അടങ്ങിയിരിക്കുകയാണെങ്കിൽ ബീഫ് കിട്ടിയാൽ കഴിക്കാൻ തോന്നും. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു വെറൈറ്റി മസാല ഒക്കെ പകർന്ന മസാല അധികം പൊടി ചേർക്കാതെ മൊത്തത്തില് ജീരകം എല്ലാം നമുക്ക് കണ്ട് ജീരകവും മജിയെല്ലാം കണ്ട് കഴിക്കണതിന്റെ കൂട്ടത്തിൽ ഒരു ഉണക്കമുളക് കൂടെ ആ ഉണക്കമുളക് കൂടെ കഴിച്ചു കഴിക്കുമ്പോഴത്തേക്കാണ് ബീഫിന്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടും. അതായത് ഡ്രൈ പോലെ അന്ന് മണിക്കുട്ടിയുടെ ഫ്രണ്ട്സ് ഒക്കെ വന്ന സമയത്ത് ഞാനൊരു ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇടാൻ പോണത്. അപ്പൊ നമുക്ക് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണം കാണിക്കാം. ഈ ഒരു റെസിപ്പി ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ. അതിനകത്ത് അധികം മസാലകളോ മസാലയ്ക്കാണ് പ്രാധാന്യം ഫ്രൈ ചെയ്യുമ്പോൾ, അല്ലാണ്ട് പെപ്പറും ഇതൊക്കെയാണ്, അല്ലാണ്ട് കുറേ മയമുളകോ അല്ലെങ്കിൽ എരിവ് അങ്ങനെ കുറേ സംഭവങ്ങളില്ലേ, ഇതിൻ്റെ ഒരു ആ വറക്കാൻ ഉപയോഗിക്കുന്ന പ്രൊസീജിയറാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ ബീഫാണ് വാങ്ങിയിട്ടുള്ളത്. മുറിക്കാതെ വാങ്ങിയിട്ടോ, കാരണം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മുറിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ നീളത്തിൽ മുറിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ നമ്മളിത് എല്ലാ കഷ്ണങ്ങളും മുറിച്ച് വെക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു നീളം വീതി ആ കറക്റ്റ് ഈ അളവിലാണ് മുറിക്കേണ്ടത്. ഇനി നമ്മളിതിനെല്ലാം എടുത്ത് കഴുകി വെള്ളം വാരാൻ വയ്ക്കട്ടെ. ബീഫ് കഴുകിയത് വെള്ളം വാർന്നു. ഇനി ഞാനതൊരു കുക്കറിലിട്ട് കൊടുക്കുകയാണ്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു മുറി ചെറുനാരങ്ങയുടെ നീരും ഉപ്പും ചേർത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് കുറച്ച് വെള്ളം വെച്ച് നമുക്കത് കുക്കറിൽ വെക്കാം കേട്ടോ. കാരണം നാരങ്ങ നീര് ഒഴിക്കണം, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ബീഫ്. എന്നാൽ വെന്ത് വിരകുമില്ല, കാരണം നമുക്ക് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നന്നായി തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പാകത്തിന് വെള്ളം വയ്ക്കാം. നമ്മുടെ ഓരോരുത്തരെ കുക്കർ അനുസരിച്ചിട്ടാണ് വിസിൽ വരിക. ഒരു അഞ്ചെട്ട് വിസിലടിച്ചു. ഡ്രൈ ഫ്രൈ ബീഫിന് മസാല തയ്യാറാക്കാനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരുപാട് സാധനങ്ങളുണ്ട്, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ എളുപ്പമാണ്, പക്ഷെ ഒരുപാട് സാധനങ്ങൾ ഇതിൽ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ആക്കണം. അപ്പോൾ അതിന് ഞാൻ ഒരു വളരെ ചെറിയൊരു സവാള വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് സ്വല്പം കോൺഫ്ലവർ പൊടി, ഒരു പേരിന് ഒരു ഉപ്പ്, തുള്ളി ഉപ്പ് കേട്ടോ, ഉപ്പ്. ഇതാണ് നമ്മൾ പുരട്ടി നമ്മൾ വെക്കണം. ബീഫ് കുക്കറിലാക്കി അടുപ്പത്ത് വെച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. കാരണം ഇത് കുറച്ച് നേരം ഇരിക്കണം, നമുക്കത് പൊരിച്ചെടുക്കുമ്പോഴേക്കും ഇതൊന്ന് സെറ്റായി കിട്ടേണ്ടതാണ്. ഒരു 10-20 മിനിറ്റ് എങ്കിലും ഇത് ഇരിക്കണം. ഒരു ഇത്രയും കൂടി കേട്ടെ. ഒരു സ്പൂണോളം നമ്മൾ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്, നന്നായി പുരട്ടി. ഉപ്പ് പേരിനെ ഇടാൻ പാടുള്ളൂ. ഇനി കുറച്ച് നേരം ഇരിക്കട്ടെ. ഇനിയാണ് അടുത്തുള്ള മസാലകളൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം, അടച്ചിട്ട് ഇന്നിടുക്ക് അടുത്തുള്ള മസാലകൾ റെഡിയാക്കാം. അപ്പം നമ്മുടെ ബീഫ് ഒരു 8-9 മിനിറ്റ് അടിച്ചു കേട്ടോ. അത് വേവാന് എന്താ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കഷ്ണം വെന്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വേവേണ്ടത്. കാരണം ഇനി നമുക്കിത് ചീനച്ചട്ടിയിലിട്ട് മുരിയാനുള്ളതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി എടുത്തിട്ട് വാരാൻ വയ്ക്കാം. നമുക്കിതിൻ്റെ ഈ സ്റ്റോക്ക് ഈ വെള്ളം ഉണ്ടല്ലോ, എന്തെങ്കിലും വെജിറ്റബിൾ കറി കൂടെ ഒക്കെ ബീഫ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഉണ്ടാക്കാം കേട്ടോ. എടുത്ത് വെച്ചാൽ ഇതിൻ്റെ അധികം വെള്ളമൊന്നുമില്ല. നമ്മൾ ഇത് വെള്ളം വാരാൻ വയ്ക്കട്ടെ. ഇനി എനിക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് വെന്തു. അപ്പോൾ ബീഫ് ഈ ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാൻ ബീഫ് വേവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മൾ ഉണ്ടാക്കി കണ്ടുല്ലോ. ഇതിൻ്റെ മസാലയ്ക്കാണ് ഏറ്റവും പണി. കാരണം ഒരുപാട് സാധനങ്ങളുണ്ട്, അത് വളരെ കുറച്ച് കുറച്ച് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ എടുത്ത് വെക്കണം. അതായത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓരോന്നും ഉണ്ടാ നിൽക്കരുത്, കാരണം എങ്ങനെയെങ്കിലും ഒരെണ്ണം മിസ്സാവും. കാരണം അത്രയും സാധനങ്ങളുണ്ട് ഇതിൽ ചെറുതായിട്ട് ചേർക്കാൻ, ചെറുതായിട്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് മസാല വേണ്ടത് നമുക്ക് നോക്കാം. നമ്മൾ നമ്മുടെ ചെറിയ സവാള, ഉനിയൻ,
കോൺഫ്ലവറിൽ പരട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റേ വേണ്ടുള്ളൂ. അപ്പം നമ്മൾ ബീഫ് വെന്ത് കഴിഞ്ഞു അത് കഴിച്ചല്ലോ. ഇനി അതിലേക്കുള്ള മസാലയാണ് എന്തൊക്കെയാണ് നോക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ്, നമ്മളെടുത്ത് 1/2 കിലോ ബീഫ് അല്ലേ ഉള്ളൂ. അതിന് വേണ്ടി ഒരു 10 12 മുളക് എടുക്കാം. ഞാനൊരു 11 മുളക് എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ്, അല്ല 1/4 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂണാണ് വേണ്ടത്. കാരണം നമ്മൾ കുരുമുളക് പൊടി ബീഫ് വേവിക്കും പെട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സാദാ ജീരകം, നമ്മുടെ പെരിഞ്ചീരകം 1/4 ടീസ്പൂൺ ഉലുവ. ഇത് ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്, ഇത് ചതവുപ്പ. എല്ലാവർക്കും തോന്നും ഓ ചതവുപ്പൊക്കെ ബീഫിലിടുമോ എന്ന് തോന്നും. പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ പിന്നെ അന്ന അത്യാവശ്യം നല്ലോണം വേപ്പില വേണം കേട്ടോ. വേപ്പില, നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി ഇഞ്ചി, ഇതൊക്കെ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ക്രഷ് ചെയ്തതാണ്, ചെറിയ ചെറിയ പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ്. ഇനി നമുക്കിത് ചെയ്യേണ്ടത്, ഇത് രണ്ടും നമ്മൾ ഈ കുരുമുളകും ഇതും ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ക്രഷ് ചെയ്യാൻ കഴിഞ്ഞാൽ കുറേ ഉണ്ടെങ്കിൽ, 1 കിലോ ബീഫൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 2-3 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് മല്ലി എടുക്കാം. അപ്പോൾ ഇത് 1 എണ്ണ അല്ലേ ഉള്ളൂ. അപ്പോൾ മിക്സിയിൽ നമുക്ക് ക്രഷ് ചെയ്യാൻ കഴിയുമെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ക്രഷ് ചെയ്യാം. അതേപോലെ ഇതൊന്ന് വെറുതെ ചൂടാക്കിയിട്ട് പൊടിക്കാം, ഒന്ന് പൊടിക്കാൻ വേണം, ഇത്രേ വേണ്ടുള്ളൂ. ചിലപ്പോൾ അത് പൊടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഇടേണ്ടി വരില്ല, ചിലപ്പോൾ ഒരു പിഞ്ചൊക്കെ ഇടേണ്ടി വരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് വെറുതെ പാനിൽ വെച്ച് ഇത് മാത്രം ഇട്ടോ, ഒന്ന് ചൂടാക്കി പൊടിക്കണം. ഇതൊന്ന് ക്രഷ് ചെയ്യണം, അതായത് ഉലുവയും എന്താ ചതവുപ്പിയും കേട്ടോ. അത് ഞാൻ പറഞ്ഞ നേരത്തെ കാണിച്ചതുകൊണ്ട് അങ്ങനെ പറഞ്ഞ്. ഈ ഉലുവയും ചതവുപ്പിയും ഒന്ന് പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട്, കാരണം വറക്ക് ബ്രൗൺ ആവുക ഒന്നും ചെയ്യരുത്, ഒന്ന് ചൂടാവുക വേണ്ടുള്ളൂ. അതൊന്ന് ചൂടായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുക, ഇതൊന്ന് ക്രഷ് ചെയ്യുക. ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇല്ല, നമുക്കിനി അത് ഫ്രൈ ചെയ്യാൻ പോവാം. നമ്മുടെ ചതവുപ്പിയും ഉലുവയും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഓഫാക്കി, കാരണം ഇനി അതിൽ കിടന്നിട്ടൊന്നും ആവും. ഇത് നമുക്ക് മിക്സിയിൽ പൊടിക്കേണ്ടി വരില്ല, ചിലപ്പോൾ ഞാൻ ഉരലിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടാവുള്ളൂ, കാരണം അതിനുള്ളതില്ലല്ലോ. അപ്പോൾ നമ്മൾ നല്ലൊരു ഇരുമ്പ് ചീനച്ചട്ടി ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം നല്ലോണം വെളിച്ചെണ്ണയാണ് വേണ്ടത്. വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് ഇതിൽ അധികം വരിക. അപ്പോൾ ഞാനിതിലിപ്പോൾ ഒരു 1/4 കപ്പ് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കാരണം നമുക്ക് അരക്കുന്നതിന് കുറച്ചും കൂടി വേണ്ടി വരും. ഒരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കേട്ടോ, 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, 1/2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ കൂടി. നമ്മുടെ കയ്യിലുള്ള ബീഫിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ചൂടാവട്ടെ. നമ്മുടെ മസാലകളെല്ലാം ഇവിടെ റെഡിയാണ്. ഉണക്കമുളക്, മല്ലിയും കുരുമുളകും കൂടി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ വേണ്ടി വരില്ല കേട്ടോ. പിന്നെ അതാ സാദാ ജീരകം, പെരിഞ്ചീരകം, നമ്മുടെ ചതവുപ്പിയും ഉലുവയും കൂടി ഇതാ ചൂടാക്കിയിട്ട് പൊടിച്ചത്. അപ്പോൾ പൊടി മിക്സിയിൽ തന്നെ പൊടിച്ചെടുത്തു കേട്ടോ, ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ഈ ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നു. ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഈ വേപ്പില, അത്രയും വേപ്പില ഇട്ട് കൊടുക്കും. വേപ്പിലിട്ട് കൊടുക്കുകയാണ്. എന്താ ലെവലിക്കുന്നത്, ഈ വേപ്പിലയും ആ മുളകും നിങ്ങൾ മണത്ത് ഒരു ഇടുമ്പോൾ തന്നെ ഒരു സ്മെല്ലാണ്, നല്ലൊരു വാസന ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇഞ്ചി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണാണ്. ഇതൊക്കെ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഒന്ന് തീയ് കുറയ്ക്കുക, ഒരു മീഡിയത്തിൽ ആവട്ടെ. തീ കുറച്ചിട്ട് കൊടുത്തു. ഒന്ന് നോക്കട്ടെ. ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ബീഫിൻ്റെ കൂടെ കടിക്കാം നമുക്ക് ചെറുതായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായി ക്രഷ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് അരിയും ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ തീ ഒന്നും കൂടി കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ കോരിയെടുക്കാം കേട്ടോ. ഏത് മുളകൊക്കെ നമ്മളതൊന്നും ചെയ്യണില്ല. ഇനി നമുക്ക് ചെയ്യണത് നമ്മുടെ സവാള കണ്ടില്ലേ, കോൺഫ്ലവറിലിട്ടത്, അതിനിട്ട് കൊടുക്കാം. ഇതിലിട്ട് കിടന്നിട്ട് മൊരിയട്ടെ. മുഴുവട്ടിട്ടില്ല, ഇതിൽ കിടന്ന്
മുരിയട്ടെ തീ കൂട്ടിയിട്ട് തന്നെ ഇടണം എന്നാലേ അത് ബ്രൗൺ ആവുള്ളൂ അങ്ങനെ ക്രിസ്പി ആയിട്ട് കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സവാള കോൺഫ്ലവറിലാക്കിയിട്ട് ഇട്ടിട്ടുള്ളത് മുഴുവൻ ഇട്ട് കൊടുക്കാം ഒരെണ്ണം ചെറിയ ഒരു സവാള എടുത്തിട്ടുണ്ട് ചെറിയൊരു ഉരുളി ആണെങ്കിൽ നന്നാവും കിട്ടാൻ നന്നായി ബ്രൗൺ ആവും കണ്ടോ ഇവിടെ സവാള മൂക്കുണ്ട് ഇതെല്ലാം കൂടി വറക്കാൻ വേണ്ടിയാണ് ഇത്രയും വെളിച്ചെണ്ണ കേട്ടോ എനിക്ക് ഇത്രയും ഇതാക്കാൻ എന്തിനാണ് നമുക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ തോന്നുന്നു ഇതൊക്കെ ഇതിൽ കിടന്ന് പൊരിഞ്ഞ് കിട്ടണം നമ്മൾ എന്താ ചീനച്ചട്ടി എടുക്കാന്ന് വെച്ചാൽ എണ്ണ ഒഴിക്കുമ്പോൾ ഇങ്ങനെ കൂടി കിട്ടുമല്ലോ പരന്ന പാത്രമാകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല കുറേ എണ്ണ ഒഴിച്ചാലേ ഉണ്ടാവുള്ളൂ വേറെ അത്രയും ആവശ്യമില്ല ഇനി അര കിലോ ബീഫല്ലേ അപ്പോൾ അതിലേക്ക് വേണ്ട എണ്ണേനെ എടുത്ത് അത് ഇങ്ങനെ കൂടുതലായി തോന്നാൻ വേണ്ടിയാണ് നമ്മൾ ചീനച്ചട്ടി എടുത്തത് നല്ല കറുമുറകാനായിട്ടുണ്ട് കേട്ടോ മുളകും വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി അല്ല വെളുത്തുള്ളി ഈ സവാള അങ്ങനെ കറുമുറകാനാവാൻ വേണ്ടിയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് നമ്മുടെ ഈ പെരിഞ്ചീരകവും സാദാ ജീരകം ഇട്ട് കൊടുക്കുകയാണ് ഇതിട്ട് കൊടുത്തു അതിൽ നന്നായി മൂക്കണം ഒക്കെ നന്നായി മൂക്കണം ഒക്കെ ഇതിൻ്റെ കൂടെ കടിക്കാനുള്ളതാണ് നമ്മുടെ മല്ലിയും മുഴുവൻ മല്ലിയും കുരുമുളകും കൂടി ക്രഷ് ചെയ്തിട്ട് കൊടുക്കണം ഇത് നന്നായി മൂക്കട്ടെ നമ്മൾ തീയ് കുറച്ചിട്ടേ ഇല്ല കേട്ടോ ഇത്തിരി മഞ്ഞപ്പൊടി നമ്മൾ നേരത്തെ ഗരം മസാല പറഞ്ഞിട്ടില്ലേ ഗരം മസാലയും വേണം കേട്ടോ ഇത്തിരി ഗരം മസാല നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത്തിരി പരന്ന പാത്രം എടുത്തോളൂ കാരണം അത് ചെറിയ ചീനച്ചട്ടി ചെയ്തുകൊണ്ട് ഇനി നമ്മൾ ബീഫ് ഇട്ടുകൊടുക്കും ലാസ്റ്റാണ് നമ്മൾ ഈ കടകുപ്പിയും ഉലുവയും കൂടി ഇടുന്നു അങ്ങനെ എടുക്കും ബാക്കി ഇവിടെ ഉണ്ട് കേട്ടോ അത്ര എടുത്തിട്ടുള്ളൂ ഒരു അങ്ങനെ ഒരു പിഞ്ച് ഇതൊക്കെ വീണു പാത്രം എടുക്കല്ലേ അവിടെ തീ കുറച്ചിട്ടിട്ട് ഇങ്ങനെ വലിയിച്ച് വിൽക്കാം തീച്ചിട്ടിട്ട് ഇങ്ങനെ വലിയിച്ച് വലിയിച്ച് ഒരു 10 മിനിറ്റ് കിടക്കട്ടെ കേട്ടോ ഇളക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കും വേണം ഇത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ബീഫ് റെഡിയായി ഞാൻ ഓഫാക്കി എന്നാലും ഇതിലൊന്നും കൂടി കിടന്നോട്ടെ എന്നാൽ ഒന്നും കൂടി ഇങ്ങനെ മുരിയും എന്നിട്ട് നമുക്കൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ടച്ചിങ്ങിനൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ സെർവ് ചെയ്തിട്ട് കാണിച്ചല്ല ൂ കാരണം ഇത് ഒരു നമ്മൾ ചോറ് കറി അങ്ങനെ ഒരു ബീഫ് റോസ്റ്റ് ആ രീതിയിൽ പറ്റില്ല ഒരു സൈഡ് ഡിഷായിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബിരിയാണിയോ ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മൂന്നാമത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈഡ് ഡിഷായിട്ട് പിന്നെ തനിയെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി വെക്കൂട്ടോ